ഹലോ ഗൈസ്, പ്ലാനസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദാ ഒരു കിട്ടിലൻ വീട്, അതായത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ തച്ചോട്ടുകാവിനടുത്തുള്ള മൂങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഗംഭീര വീടാണ് നമ്മളിതാ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത് ദാ ഇഷ്ടംപോലെ പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റെസിഡൻഷ്യൽ ഏരിയ ആണ് നമുക്ക് കാണുന്നത് മനസ്സിലാവും. നല്ല വലിയൊരു വണ്ടിയൊക്കെ പോയി വരാൻ പറ്റുന്ന തരത്തിലുള്ള റോഡാണ്. അതായത് ഒരു ലോറി സൈറ്റ് പോലെ തന്നെ നമുക്ക് തന്നെ ആക്കാനായിട്ട് വരും. ഇതാ ഒരു കിയയുടെ വണ്ടി, വലിയൊരു വണ്ടി ഇത് ഇവിടെ കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഒരു കാർ പാർക്കിംഗ് ഏരിയ ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്കൂട്ടറും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സ്പേസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇതാ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതാ ഇവിടെ ചെറിയ പ്ലാന്റ്സ് ഒക്കെ നട്ടിട്ടുണ്ട്. അതുപോലെ ഇതാ ഗ്രാനൈറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു ഫ്രണ്ടിലെ സ്റ്റെപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ വെർട്ടിഫൈഡ് ടൈലാണ് ഇവിടുത്തെ ബാക്കിയുള്ള ഫ്ലോറിംഗ് മുഴുവനായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീടിനെ കുറിച്ച് പറയുമ്പോൾ 1700 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂമുകൾ അടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ ഹൗസാണ്. 3.75 സെന്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് ഒന്ന് കയറി നോക്കാം. അകത്തേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ ഇതാ സ്ലൈഡിംഗ് ആയിട്ടുള്ള ഒരു GIS കോട്ടബിൾ ചെയ്തിരിക്കുന്ന, അതുപോലെ ലേസർ കട്ടിൽ ചെയ്തിരിക്കുന്ന ഒരു സൂപ്പർബ് ആയിട്ടുള്ള ഒരു ഗേറ്റ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതെന്ന് വെച്ചാൽ ഇതാ ഇവിടെ ടൈൽ ക്ലാഡിംഗ് വെച്ച് ചെയ്തിട്ടുള്ള, വുഡൻ പോലെ ഫിനിഷിംഗ് തരത്തിലുള്ള ടൈൽ ക്ലാഡിംഗ് വെച്ച് ചെയ്തിട്ടുള്ള ഒരു വാള് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഉള്ളിലേക്ക് കയറുമ്പോൾ തേക്കിൽ ചെയ്തിരിക്കുന്ന ഒരു നല്ല അടിപൊളി ഭംഗിയുള്ള ഒരു ഡോർ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ ജിപ്സം വർക്കും ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ദാ ഇവിടെ ഫാനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ. ഇത്ര വലിപ്പമുള്ള ലിവിങ് ഏരിയ അല്ലേ. ലിവിങ്ങും ഡൈനിങ്ങും കൂടെ ചേർന്നിട്ടുള്ളൊരു ഏരിയയാണ്. അതായത് ഇത്രയും വലിപ്പമുള്ള ഒരു ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. TV യൂണിറ്റ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ആഞ്ഞിലും മഹാഗണിയിലുമാണ് ബാക്കിയുള്ള എല്ലാ ഡോറുകളും ജനലുകളും ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ ഇപ്പോൾ കണ്ടത് ലിവിങ് ഏരിയയാണ്. ദാ ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ ചെറിയൊരു വാഷ് ബേസിൻ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോൾ ഇതാ നോക്കി, ഗ്രാനൈറ്റ് ഇട്ട്, അതായത് ബ്ലാക്ക് കളറിലെ ഗ്രാനൈറ്റ് ഇട്ട് മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കിച്ചണാണ്. ഒരു ഒലീവ് ഗ്രീൻ ആൻഡ് വൈറ്റ് കളറിലുള്ള കബോർഡ്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്കിതാ മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്ന കബോർഡ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കബോർഡ്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ മാപ്പിളിൻ്റെ ഒരു ചിമ്മിനി, ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിരിക്കുന്നതും കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പുറത്തേക്ക്, അതായത് കിച്ചണിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വരുന്നതാ ഇത്രയും സ്പേസാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഇതാ ഒരു വാഷിംഗ് ഏരിയ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്കിത് ഗ്യാസൊക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു പ്രൊവിഷൻ ഇതാ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇതാ ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ടൈലെന്ന് പറയുന്നത് കുറച്ച് ഗ്രിപ്പൊക്കെ ഉള്ള അത്യാവശ്യം നല്ല ഭംഗിയുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞത് നമുക്ക് എപ്പോക്സി ഇട്ട് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു ടൈൽ, ഒരു ഫ്ലോറിംഗ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഇതാ മുകളിലെ ലൈറ്റുകളൊക്കെ നാം നല്ലതായിട്ട് റിഫ്ലക്ട് ചെയ്ത് നമുക്കായിട്ട് കണ്ടു സാധിക്കും. സോ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ആദ്യത്തെ ബെഡ്റൂമാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും മുകളിൽ 3 ബെഡ്റൂമും എന്നുള്ള രീതിയിലാണ് അറേഞ്ച്മെൻറ്റ്സ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ഇതാ ഇവിടെ ഒരു ജിപ്സം വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതാ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നതെന്ന് വെച്ചാൽ ഇതാ ഇവിടെ ഒരു കബോർഡ്, കുറേ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു യൂട്ടിലിറ്റി ഏരിയ എന്ന് തന്നെ നമുക്ക് പറയാം. അത്രയും മനോഹരമായിട്ട് തന്നെ കബോർഡ് വെച്ച് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്ന ഒരു കബോർഡ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ മിററും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് ഒന്ന് കയറി നോക്കാം. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് കയറുമ്പോൾ പെരിവേറിൻ്റെ ഒരു ക്ലോസറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്കിത് ഇവിടെ തന്നെ കോസയുടെ പൈപ്പ് ഫിറ്റിങ്സ് കാണാനായിട്ട് സാധിക്കും. ഒരു ഹാൻഡ് വാഷ്, സോറി ഹാൻഡ് ഷവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ നമുക്ക് ഒരു അല്ലാത്ത സാധാരണ ഒരു ഷവർ കൊടുത്തിട്ടുണ്ട്. ഫാൻ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സോസ്റ്റ് ഫാൻ വെക്കുന്നതിനുള്ള പോർഷനുണ്ട്. ഹീറ്ററിന് വേണ്ടിയിട്ടുള്ള ഹീറ്റർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വർമോറയുടെ ഒരു ബേസിൻ, വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ദ ഫൈബറിൽ ചെയ്തിരിക്കുന്ന ഒരു ഡോറാണ് ബാത്റൂമിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മുകളിലേക്ക് കയറി ചെല്ലാം. മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇവിടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സുകളൊക്കെ വെച്ചിട്ട് മനോഹരമായിട്ട് തന്നെയാണ് ഇവിടുത്തെ അറേഞ്ച്മെൻറ്സ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു ഏരിയ ഉണ്ട്. അതിൽ സ്റ്റെയർ കേസിൻ്റെ താഴെയാണ് ഇൻവെർട്ടർ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോയിന്റ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറുകയാണ്. മുകളിലേക്ക് കയറുമ്പോൾ ഗ്രാനൈറ്റും മോഡിഫൈഡ് ടൈലിൻ്റെ ഒരു സമ്മിശ്രമായിട്ടാണ് ഇവിടെ
സ്റ്റെയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ 304 സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ കൈപ്പിടി, അതായത് ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഗ്ലാസുകൾ കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ കയറി വരുമ്പോൾ ഒരു റോയൽ പ്ലേ ടെക്സ്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വലിയ നീളത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരു ട്യൂബ് വേ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലേക്ക് ഒരു പർഗോളയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിലുള്ള സ്പേസിൽ നിന്ന് നമുക്ക് നല്ല വെളിച്ചവും കാര്യങ്ങളും വരും. അതുപോലെ ദാ ഹാങ്ങിങ് ലൈറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ മുകളിലത്തെയും ഫ്ലോറിങ് വെർട്ടിഫൈഡ് ടൈലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും ഒരു ടി വി യൂണിറ്റ് കാണാനായിട്ട് സാധിക്കും. നമുക്കിപ്പോൾ ഒരു പ്രൈവറ്റ് ഏരിയയിലൊക്കെ ഒരു ടി വി വെച്ച് കാണണമെന്ന് താല്പര്യമുള്ളവർ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ നിലവിൽ. അപ്പോൾ അവർക്കൊക്കെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഈ ഒരു പോർഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇവിടുത്തെ അടുത്ത ബെഡ്റൂമിൽ നമ്മളൊക്കെ കയറി നോക്കുന്നു. ഇതൊരു ചെറിയൊരു ബെഡ്റൂമാണ്. നമുക്കിങ്ങനെ വേണമെങ്കിൽ സ്റ്റഡി റൂമായിട്ടോ അല്ലെങ്കിൽ പൂജാ റൂമായിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് മനോഹരമായിട്ടുള്ള റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, 3 പാളികളുള്ള ജനലാണ്. ഇവിടെ വാതിൽ കൊടുത്തിരിക്കുന്ന ആഞ്ഞിൻ്റെ മാതണിയുമാണ്. ഇനി നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ടി വിന്റെ തൊട്ട് മുകളിലായിട്ട് ജിപ്സം വോക്കുകൾ കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് കൊടുത്ത് 3 ബെഡ്റൂമിലേക്ക് കയറാം. 3 ബെഡ്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ഇവിടെ കബോർഡ്സുകൾ കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. നമ്മൾ താഴെ കണ്ട സെയിം ബെഡ്റൂം തന്നെയാണ്. ബാത്റൂമിനെ കുറിച്ച് പറയുമ്പോഴും സെയിം ബാത്റൂം ഫിറ്റിങ്സ് തന്നെയാണ്. താഴെ കൊടുത്തിരിക്കുന്ന സെയിം ബാത്റൂം ഫിറ്റിങ്സ് ആണ്. ടൈലിന് മാത്രം കുറച്ച് കുറച്ച് വ്യത്യാസം വന്നത് എന്ന് മാത്രമാണ്, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇനി നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിയാണ്. വെളിയിലേക്ക് ഇറങ്ങി ഇനി ഇവിടുത്തെ 4 ബെഡ്റൂമിലേക്ക് വരികയാണ്. 4 ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുണ്ട്. അതുപോലെ കബോർഡ്സുകൾ വോളിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കബോർഡ്സിനെ കുറിച്ച് പറയുമ്പോൾ മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്ന വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കബോർഡ്സ് ആണ്. നല്ല ഫിനിഷിംഗ് ഉള്ള കബോർഡ്സ് ആണ്. അത്യാവശ്യം നല്ല സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി ബാത്റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ്, സെയിം ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള കുറച്ചും കൂടെ മറ്റേ നേരത്തെ കണ്ട ബാത്റൂമിനെക്കാട്ടിലും കുറച്ചും കൂടെ ഭംഗിയുള്ളൊരു ബാത്റൂം, അതായത് ടൈലിനൊക്കെ കുറച്ചും കൂടെ ഭംഗി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇവിടുത്തെ ബാൽക്കണി ഏരിയയിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ബാൽക്കണി ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്താ, ഈ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇവിടുത്തെ ബാൽക്കണി ഏരിയ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് മെയിൻ റോഡാണ് കേട്ടോ. അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വീടാണ്. ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ഞാൻ പറഞ്ഞു 1700 to 1750 സ്ക്വയർ ഫീറ്റ് അകത്ത് വരുന്ന 4 ബെഡ്റൂമുകൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സൗകര്യമുള്ള അത്യാവശ്യം നല്ല വലിപ്പമുള്ള റോഡ് വീതിയുള്ള മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വീടാണ്. ഈ വീടിൻ്റെ റേറ്റ് എത്രയാണെന്ന് അറിയേണ്ടത് 75 lakh രൂപയാണ് ഈ വീടിനും ഈ വീടിന് ചേർന്നുള്ള വസ്തുവിനും കൂടെ, അതായത് ഈ വീടിരിക്കുന്ന വസ്തുവായ 3.25 കൂടെ ചേർത്തിട്ട് വരുന്നത്. മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്താണ്. അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് വാങ്ങിക്കുവാനായിട്ട് താല്പര്യമുള്ളവർ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക്, അതായത് ദയസായിട്ട് കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് വിളിക്കുക. അതുപോലെ തന്നെ ഈ വീടിന് ഇപ്പോൾ പറഞ്ഞ റേറ്റ് അത്യാവശ്യം നെഗോഷ്യബിളായിട്ടുള്ള റേറ്റാണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്ത് തന്നെ മേടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്ത് ഈ നല്ലൊരു ഓപ്പർച്യൂണിറ്റി, ഇതാ ഇഷ്ടംപോലെ വണ്ടികളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇതൊരു സന്ധ്യ സമയമാണ് വീട് എടുക്കുന്നത്. മനോഹരമായിട്ടുള്ളൊരു വീടാണ്. നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വിട്ടുകളയരുത്. സൂപ്പർ ഹൗസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ടാറ്റാ ബൈ.